നിങ്ങളെപ്പോലെ അധികാരം പറയാൻ, അയാൾ അവിടെ അടിമയാൻ, അയാൾ നിങ്ങളെപ്പോലെ അധികാരം പറയുന്നു നിങ്ങളുടെ സ്വത്തിൽ, നിങ്ങളുടെ മറ്റു കൂട്ടുപങ്കാളികളെ പോലെ, നിങ്ങളുടെ സ്വത്തിലുള്ള മറ്റു പാർട്ട്നർമാരെ പോലെ, നിങ്ങളുടെ സ്വത്തിലോ നിങ്ങളുടെ അവകാശത്തിലോ നിങ്ങളുടെ വീട്ടിലോ അവർ തുല്യമായ അധികാരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ്. ഉൾക്കൊള്ളാൻ പറ്റൂല, അതുപോലും നിങ്ങൾക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റൂലെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു എന്ന നിലക്ക് നമുക്ക് അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടേണ്ട കാര്യങ്ങളെ മറ്റാർക്കും കൊടുത്തുവിടാം. സൽക്കർമ്മങ്ങളൊക്കെ ആരെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്? നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ആരെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി. അത് മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ബലി കൊടുത്താൽ, മറ്റുള്ള പ്രീതിക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി നിസ്കരിച്ചാൽ, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയമല്ല. നമ്മളൊക്കെ വജ്ജഹുത്തുവിൽ ചൊല്ലി പറയുന്ന കാര്യമാണ് ഇന്ന സ്വലാത്തി വനസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ ആരാധനാകർമ്മങ്ങൾ, എൻ്റെ ബലി, എൻ്റെ എല്ലാം, എൻ്റെ ജീവിതം, എൻ്റെ മരണം ഒക്കെ അള്ളാഹുക്ക് വേണ്ടിയാണ് സഹോദരങ്ങൾ. അല്ലാതെ ഒരു പ്രവർത്തനമല്ല. വേറെ ഒരു മഹാത്മാവിന് വേണ്ടിയും ഒരു പുണ്യാത്മാവിന് വേണ്ടിയും, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രീതി കിട്ടാൻ വേണ്ടി ഒരു നന്മയും ഒരു സത്യവിശ്വാസം ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ ശിർക്കാണെന്ന് കുൽഹു എല്ലാ അർത്ഥത്തിലും. എന്നാൽ നമ്മുടെ നാട്ടുകളിപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കുന്നെങ്കിൽ മുമ്പത്തെ ഇതിനേക്കാളും മാരകമാണ്. ഇപ്പം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും സഹോദരങ്ങളെ, എത്രയോ കാര്യങ്ങൾ ആളുകൾ പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ശരിക്ക് അള്ളാഹുവിനോട് കണ്ണീരോടുകൂടെ പറഞ്ഞ അതേ കാര്യം അതിനേക്കാളും ഭക്തിയോടുകൂടെ അള്ളല്ലാത്തവർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ അത് ശിർക്കല്ലെങ്കിൽ വേറെ ഏതാ ശിർക്ക്? എനിക്ക് ഓർമ്മയുണ്ട് പഠിക്കുന്ന കാലത്ത് മമ്പുറത്തുള്ള മക്കാമിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ പഠിക്കുന്ന കോളേജ് ഉണ്ടായിരുന്നത്. അപ്പം 4 മണി സമയത്ത് ഒന്ന് ഒരു ഈവനിങ് വാക്ക് നിലക്ക് നടന്നു പോകുമ്പോൾ പലപ്പോഴും ഈ മക്കാമിൽ പോയി നിൽക്കും. അവിടെ വന്ന ആളുകൾ മക്കാമിൻ്റെ മേലെയിട്ട കൊടിയുടെ തുണി പിടിച്ചിട്ട് കണ്ണീര് തുടച്ച് കരഞ്ഞു പറയുന്ന വേദനകൾ കേൾക്കാൻ. അവിടെ ഒരു പള്ളിക്ക് നമ്മൾ 10 മിനിറ്റ് പോയിരുന്നാൽ, ഒരു ജുമാക്ക് പോയാൽ അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ ആളെ നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റൂല. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് സത്യമാണെന്ന് നമുക്ക് തോന്നും. വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. വമിനന്നാസി, ജനങ്ങളുടെ ചില ആളുകൾ, മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദ, അള്ളാഹുവിൻ്റെ പുറമേ അവരെന്ത് ചെയ്യുന്നു? അന്താത, സമന്മാരെ സ്വീകരിക്കുന്നു. അള്ളാഹുവോട് പറയുന്ന അതേ കാര്യങ്ങൾ ചെയ്തു തരാൻ, നിവർത്തിച്ചു തരാൻ അല്ലാത്ത ആളുകളെ അവർ സ്വീകരിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന പോലെ അവരെയും അവർ ഇഷ്ടപ്പെടുന്നു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, സത്യവിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവോടായിരിക്കുന്നു. സഹോദരങ്ങൾ അവിടെ ചെന്ന് കാണിക്കുന്നത് കണ്ടാൽ എന്താണെങ്കിൽ, അജ്മീറിൽ, അജ്മീർ രാജസ്ഥാനിൽ അജ്മീർ ചെന്നാൽ സുജൂദിൽ കിടക്കുന്ന ആളെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ സെക്യൂരിറ്റിക്കാർ വരണം. നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ അള്ളാഹ്ക്ക് സുജൂദി നോക്കണം, നിങ്ങൾ അവൻ പോയതറിയില്ല അതിനെ മുമ്പ് മോന്തി ഉണ്ടാവും അല്ലേ. സുജൂലൊക്കെ പോയാൽ ഒരു തൊമഗനീനത്തുണ്ട്, തൊമഗനീനത്തെന്ന് അറിയില്ല ചെലേ, ഒരു അടക്കം വേണം. അടക്കം ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ലെന്ന്, തൊമഗനീനത്തില്ലാത്തവരെ നിസ്കാരം ശരിയാവില്ല. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ നിസ്കാരം മുനാഫിക്കിൻ്റെ നിസ്കാരമാണ്. 4 അസറ് എന്ന് പറഞ്ഞാൽ 4 കൊത്താണ്, കോഴി കൊത്തുന്ന പോലെ കൊത്തുന്നവർ, അത്രേ ഉള്ളൂ. സുജൂദ് അപ്പം നീക്കണം ആർക്കണം. എന്നാൽ സഹോദരങ്ങൾ അവിടെ പോയി കൊണ്ടെങ്കിൽ കിബിലയ്ക്ക് നേരല്ല, ദർഗയിലെ മുകളിൽ വെച്ച സ്വർണത്തിൻ്റെ കുബ്ബക്ക് നേരെ സുജൂദിൽ കിടക്കുന്നവരെ ദാ ഈ കണ്ണോണ് ഞാൻ കണ്ടു. വരി വരിയായിട്ട് ആൾക്കാർ നിൽക്കുക സുജൂദ് ചെയ്യാൻ. അശദ്ദു ഹുബ്ബൻ ലില്ലാ, വിശ്വാസികൾക്ക് സ്നേഹം അള്ളാഹുവിനോടാണ്. ഇതാണ് സഹോദരങ്ങളെ, എന്തൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആളുകൾ കാണിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാം. ഒന്നും കേൾക്കണം, വിശുദ്ധ ഖുർആൻ എത്ര സന്നിഗ്ധമായ വേണം. ചില ആൾക്കാർ പറയുന്നത് എന്നാലും പടച്ചോൻ വല്ല കഴിവ് കോർക്ക് കൊടുത്തുകിടെങ്കിലോ. പടച്ചോൻ ആർക്കെങ്കിലും കഴിവ് കൊടുത്തോല്ലെന്ന് നമുക്കറിയില്ലല്ലോ എന്ന്, സഹോദരങ്ങളെ കൊടുത്തുക്കണെങ്കിലോ എന്ന് സംശയം തോന്നുന്ന ആളുകളോട് ഖുർആൻ പറയുന്നു കൊടുത്തിട്ടില്ല. നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. പടച്ചോൻ പറഞ്ഞാലും മനസ്സിലാവില്ല സഹോദരങ്ങളെ, കേൾക്കൂല. ഇനി കേൾക്കുമെന്ന് വാദിക്കുന്നവനാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തരാൻ അവർക്ക് കഴിയില്ലെന്നാണ് പറഞ്ഞത്. കഴിവുണ്ട്, ഉത്തരം തരാൻ കഴിവ് കൊടുത്തുക്കണെങ്കിലോ നമ്മൾ ചോദിക്കാം. അല്ല പറയാ,
അവർക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കില്ല. മാത്രമോ ഈ കള്ളി നിങ്ങൾക്ക് നാളെ മനസ്സിലാകും. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നാളെ ഖിയാമത്ത് നാളിൽ അവരും ജീവനോടെ വരും. നാളെ ഈ സുജൂദ് ചെയ്യപ്പെട്ട ആൾക്കാർ അവർ വരും. അവർ നാളെ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കുമെന്നാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ പടച്ച തമ്പുരാനെ പോലെ ഈ കാര്യം നിങ്ങൾക്ക് ആര് പറഞ്ഞു? ഈ മരിച്ചുപോയ മഹാത്മാക്കളും പുണ്യാത്മാക്കൾക്കും കഴിവില്ലെന്ന് പറഞ്ഞു തരാൻ പടച്ചവനെക്കാളും വലിയ അറിവുള്ളവനായി ആരാണിനി നിങ്ങൾക്ക് വരാനുള്ളത് എന്ന് ഖുർആൻ ചോദിക്കുമ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ആരാവട്ടെ, അവർ ലം യഖ്ലുഖൂ ദുബാബൻ, ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ജീവജാലങ്ങളുണ്ട്, ഇവിടെ പാറിക്കിടക്കുന്ന നിസ്സാരമായി കാണുന്ന ഒരു ഈച്ചയെ സൃഷ്ടിക്കുവാൻ എല്ലാ മതസ്ഥരും കൂടെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ മുഴുവനും കൂട്ടിച്ചേർത്താലും അവർക്കുണ്ടെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്ന കഴിവുകൾ മുഴുവനും വല വിചിത്തമൂലഹു, ഒരു സ്ഥലത്ത് മുഴുവൻ ആളുകളെയും സമ്മേളിപ്പിച്ച് മുഴുവൻ ആരാധ്യന്മാരുടെയും കഴിവുകളെ ഒന്നിച്ച് വിനിയോഗിക്കാൻ പറഞ്ഞാലും അവർക്കൊരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയൂല. പിന്നെ ഇങ്ങനെ കഴിവ് കൊടുത്തു എന്ന് സംശയം കൊണ്ട് നടക്കും. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിടക്കുന്നത്? വല വിചിത്തമൂലഹു, അവർ ഒരുമിച്ച് കൂടിയാലും ഇനി അതൊക്കെ പോകട്ടെ, ഓലെല്ലാരും വാടെ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു ഈച്ച എന്തെങ്കിലും ഒരു വസ്തുവുമായി കടന്നു കളഞ്ഞാൽ ആ വസ്തുവിനെ ഈച്ചയിൽ നിന്നും തിരികെ മേടിക്കാൻ പോലും ഇവർക്ക് കഴിയൂലാണ്. സഹോദരങ്ങളെ, എത്ര വ്യക്തമായിട്ട് ഖുർആൻ ഇക്കാര്യം പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. സഹോദരങ്ങളെ, തമിഴ്നാട്ടിലെ ഒരു മക്കാമിലേക്ക് പണം ചെലവാക്കി ഇവിടെ നിന്ന് TTക്ക് KSRTC ബസ്സിന് കയറി ഒലവക്കോടിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സമയം തെറ്റാതെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന, അവിടുത്തെ ഭക്തി കേന്ദ്രത്തിലേക്ക് പോകുന്ന, ദർഗയിലേക്ക് കുടുംബസമേതം പോകുന്ന ആളുകളുണ്ട്. ജീവിക്കുവാൻ പണമില്ലാത്തവനും കടത്തിൽ കുടിയങ്ങേനും ബാങ്ക് ലോണിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെ മുതലാളിയാൽ വാടകപ്പര് നാട്ടിയിറക്കപ്പെട്ടവനും രക്ഷയ്ക്ക് വേണ്ടി പോകും അവിടേക്ക്. അവിടെ ചെന്നിറങ്ങി ഞങ്ങൾ ആലോചിക്കുന്നത്, സഹോദരങ്ങൾ, അവിടെ ചെന്നിറങ്ങി വർഷങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്യപ്പെട്ട മഹാനവറുകളുടെ ഖബറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സാധു മനസ്സിൽ കൊണ്ടുവന്ന നൊമ്പരങ്ങളും വേദനകളും ഇയാൾക്ക് മനസ്സിലാകണ്ടേ? ഇയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ പസൂരി വെറുതെ ഇല്ലേ, ഈ യാത്ര വെറുതെ ഇല്ലേ? അപ്പോൾ അവിടെ ചെന്ന് ആ ഖബറിന്റെ മുമ്പിൽ നിൽക്കുന്ന സാധുവിന്റെ ഉള്ളറകൾ അയാൾ അറിയുന്നു എന്ന് വിചാരിച്ചാൽ സഹോദരങ്ങൾ, അള്ളാഹുവിന് തുല്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ സത്യവാക്യത്തെ അതോട് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട, അള്ളാഹുവിന് മാത്രം അറിയുന്ന ആ അദൃശ്യ ജ്ഞാനം ഈ ഖബറിൽ കിടക്കുന്ന മഹാനവറുകൾക്കുണ്ടെന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി. അങ്ങനെയോ അയാൾക്ക് അറിയുന്നത് പോയിട്ട് സഹോദരങ്ങളെ, ഈ അറിയാനുള്ള യോഗ്യത ആയിട്ട് നമ്മൾ ആൾക്കാർ പറയണം തരങ്ങൾ, ഓലൊക്കെ മഹാന്മാരാണ്, പ്രവാചകന്മാരാണ്, സ്വാലിഹീങ്ങളാണ്, മുഅ്ജിസത്തുള്ളവരാണ്, കറാമത്തുള്ളവരാണെന്ന് സഹോദരങ്ങൾ. എന്നാലേ കർമ്മങ്ങളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും നുബുവത്ത് കൊണ്ടും ഒക്കെ ഏറ്റവും ആദരിക്കപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖുർആൻ വായിക്കാൻ അയക്കാഞ്ഞിട്ട് തന്നെ കേട്ടോ ജനങ്ങൾ ഇങ്ങനത്തതൊക്കെ വിശ്വസിക്കുന്നത്. ഖുർആൻ വായിച്ച ഒരുത്തൻ ഒരിക്കലും ഇവിടുന്ന് തമിഴ്നാട്ടിലുള്ള ഒരു മക്കാമിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ പോയി വന്നാൽ എൻ്റെ കാരണോ ഒരു ഇക്കാമ കിട്ടാതെ ഗൾഫിൽ അരഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് ഈ സാധു അറി. 12 കൊല്ലമായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടിയാളുണ്ടാകാത്തത് ഇയാളത് അയാൾ അവിടെ നിൽക്കുമ്പോഴൊക്കെ മനസ്സിലാക്കും. വീട് പിന്നെ പണയപ്പെട്ട് ലോണ് വീട്ടാനാകാതെ ഒരു കച്ചവടം വന്ന് കിട്ടാനുള്ള എൻ്റെ താല്പര്യം, ഞാനവിടെ ട്രെയിൻ ഇറങ്ങി ഓട്ടോറിക്ഷയും വിളിച്ച് അവിടെ ചെന്നിറങ്ങി അവിടെ കുറച്ചേരം നിന്നാൽ മനസ്സിലാവുന്നു സഹോദരങ്ങൾ. ഖുർആൻ വായിച്ചൊരാൾക്ക് തോന്നൂല, കാരണം അത്രയും വ്യക്തമാണ് ഖുർആൻ. എത്ര സുന്ദരമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് ഒരു കഥ പറയുന്ന പോലെ അള്ളാഹു പറയാണ്. എന്ത് ഹൽ അതാക ഹദീസു ലൈഫി ഇബ്രാഹിമൽ മുക്രമീൻ, മുഹമ്മദ് നബിയെ, ഇബ്രാഹിം നബിൻ്റെ വീട്ടിൽ വന്ന വിരുന്നേര വർത്തമാനം ഇവൽക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്ന. എന്തിനാണ് സഹോദരങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്നത്? ആ പറഞ്ഞു കൊടുക്കണില്ല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? കാര്യമില്ലാതെ ഖുർആൻ കഥ പറയുകയില്ലെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞിട്ട് സൂറത്ത് യൂസുഫിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. എന്തേ, ഇബ്രാഹിം നബി ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഇബ്രാഹിം നബിന്റെ വീട്ടു വരാന്തയിലേക്ക് ഒരു കൂട്ടം മനുഷ്യന്മാരിങ്ങനെ വരുന്നു. അറിയാത്ത ആൾക്കാർ വന്നാൽ എന്താന്നാ വിചാരിക്കേണ്ടത്? വിരുന്നേരാന്നാ വിചാരിക്കുന്നത്. വിരുന്നേരാന്ന് വിചാരിച്ചു. ഇദ്ദഹലു അലൈഹി ഫഖാലു സലാമാ ഖാല സലാമും ഖൗമും മുൻകറൂൻ. അവരുടെ കയറി വന്നു
സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. ആദിത്യത്തിൻ്റെ മര്യാദയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് ആരാന്ന് ചോദിക്കാക്ക. ആരാന്നൊക്കെ ചോദിച്ച് പാർട്ടി അത്യാവശ്യം നമ്മളോടൊക്കെ കിടക്കുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാർട്ടി, അത്യാവശ്യം എന്താണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വന്ന ആളാണെങ്കിൽ അവനെന്തെങ്കിലും ഒരു വെള്ളം കലക്കി കൊടുത്തുകാട് പറഞ്ഞേക്കാം. അങ്ങനെയുള്ള സമ്പ്രദായം അറബിയുടെ സമ്പ്രദായം അതല്ല. ഒരേത് അതിഥി വന്നാലും പൂർണ്ണ മാന്യതയോടെ സ്വീകരിക്കും. ആരാന്ന് ചോദിക്കൂല, ആരാന്നും എന്തിനാന്നൊക്കെ ചോദിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയണമെന്നാണ്. ഇബ്രാഹിം നബി ഇസ്ലാമിന് ഒരിക്കലും പരിചയമില്ല. കാല സലാമുൻ ഖൗമു മുൻകറൂൻ, പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ആൾക്കാരൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞ് അദ്ദേഹം അവരെ സ്വീകരിച്ചിരുത്തി. എന്നിട്ടോ എന്താ അർത്ഥങ്ങൾ, ഈ വന്ന വിരുന്നേര അറിയാതെ ഉള്ളിൽ പോയതാണ്. ഏത് ഇവർക്ക് വേണ്ടി വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും മൃഗങ്ങളെ അറുക്കുന്നതും ഒന്നും വിരുന്നേര അറിയരുത്. ഓരെ അറിയാത്ത രൂപത്തിൽ അദ്ദേഹം അദ്ദേഹം എല്ലാം ഉള്ളിൽ പോയി. എന്നിട്ട് നല്ല ഒരു പശുക്കുട്ടിനെ അറുത്ത് പൊരിച്ച് റെഡിയാക്കി കൊണ്ടുവന്നു കൊടുത്തു. സഹോദരങ്ങളെ, ഭക്ഷിക്കുന്ന നിങ്ങളെല്ലാം മനസ്സിലാക്കണം, ഇന്ന് ലോകത്തിൻ്റെ ആയിരക്കണക്കിന് മഖാമുകൾക്ക് മുമ്പിൽ തൻ്റെ മഫ്തയുടെ തല കൊണ്ട് കണ്ണീര് തുടച്ച് അല്ലെങ്കിൽ ദർഗയിലെ പച്ചക്കൊടി കൊണ്ട് കണ്ണീര് തുടച്ചിട്ട് ആൾക്കാർ വേദനകൾ പറയുന്നുണ്ട്. ആ സാധുക്കൾ മുഴുവനും വിശ്വസിക്കുന്നു, മനസ്സിൽ പേറി വന്ന പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും മാറാപ്പുകളും ഭാണ്ഡങ്ങളും ഇതാ ഈ മഹാനവറുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരിച്ചു പോരുമ്പോൾ മനസ്സംതൃപ്തിയോടെ പോരാണ്, ഒക്കെ പരിഹരിക്കും. കാരണം അദ്ദേഹമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കാൻ, പറയേണ്ടോടത്ത് പറഞ്ഞാണ് ഞാൻ പോരുന്നത് എന്നുള്ള സമാധാനം. എന്നാ സഹോദരങ്ങളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന സമയത്ത് വന്ന ആളുകളെ മനസ്സിലാകാത്തതുകൊണ്ട് അദ്ദേഹം പശുവിനെ അറുത്തത്. അങ്ങനെ ഇറച്ചിക്ക് കൊണ്ടേ കൊടുത്തു നോക്കുമ്പോൾ തിന്നണില്ല. എന്താ തിന്നാത്തത്? അപ്പോളാ പറയണം, തരൂ, ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഭക്ഷണം ആവശ്യമില്ലാത്ത മലക്കുകളാണ് ഞങ്ങൾ. മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിൽ വന്നിട്ട് മലക്കാളും മനുഷ്യരുടെ രൂപത്തിൽ വന്നത് മനസ്സിലാക്കാൻ ആർക്ക് പറ്റിയില്ല? ആർക്ക് പറ്റിയില്ല? ഖലീലുല്ലാഹ്ക്ക് പറ്റിയില്ല. സഹോദരങ്ങൾ നോക്കി, നിങ്ങൾ ഈ ജനങ്ങളെ എന്തെങ്കിലും ഒന്ന് വായിക്കാനും പഠിക്കാനും അനുവദിക്കുമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുന്ന ആരെങ്കിലും പോകുമോ സഹോദരങ്ങൾ ഈ പരിപാടി? ഏറ്റവും മിനിമം എന്താന്ന് വിചാരിച്ചാൽ ഈ കബറിങ്ങ് പോണ അവസ്ഥയുള്ളു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ വളരെ കൃത്യമായി ബിംബാരാധന അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഇവിടെ വരാൻ പോകണം. അതിൻ്റെ ഉത്തരവാദികൾ സഹോദരങ്ങളെ, ശിർക്കിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ, ഈ സത്യമായ സന്ദേശത്തെ ജനങ്ങൾ അറിയാതിരിക്കുവാൻ നിങ്ങൾക്ക് തെറ്റിദ്ധാരണകളും നുണകളും പറഞ്ഞുകൊടുത്ത് അവർ ജീവിക്കുന്നത് സത്യമാണെന്ന് അവരെ പഠിപ്പിച്ചവരാണ് ഉത്തരവാദികൾ. അല്ല, വെറുതെ വിടൂല. സഹോദരങ്ങളെ, സത്യം പറഞ്ഞു കൊടുക്കുന്നവർക്ക് വേണ്ടി മാളങ്ങളിൽ കിടക്കുന്ന ഉറുമ്പുകൾ പോലും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ സത്യം മനസ്സിലാക്കിയിട്ടും ഏറ്റവും വലിയ സത്യങ്ങളെ മറച്ചു വെക്കുന്നവരെ മലക്കുകളും അല്ലാഹുവും സർവചരാചരങ്ങളും ശപിക്കും. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബൈനാതി വൽ ഹുദാ മിം ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബൈനാതി വൽ ഹുദാ, വ്യക്തമായ വിശദീകരണങ്ങളും സന്മാർഗവും ജനങ്ങൾക്ക് വ്യക്തമായി വിശദീകരിച്ചു കൊടുത്ത ശേഷം ജനങ്ങൾക്ക് മനസ്സിലാകണ കോലത്തിൽ അല്ലാഹു ഖുർആനിൽ നോക്കി വായിച്ചാണ് തിരിയും. അക്കോലത്തിൽ അല്ലാഹു ഖുർആനിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ വേദഗ്രന്ഥങ്ങളെ ജനങ്ങളെ പഠിക്കാൻ വിടാത്ത ആളുകൾ, അത് മറച്ചു വെക്കുന്ന ആളുകൾ, ഉലായിക യൽ അനുഹുമുല്ലാഹു വയൽ അനുഹുമുല്ലാഇനൂൻ. അല്ല ശപിക്കും. അല്ല ശപിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യം, മലക്കാൾ ശപിക്കുന്ന സഹോദരങ്ങളെ, സത്യം ജനങ്ങൾ കിട്ടാതെ മറച്ചു വെക്കാം. എന്നിട്ട് ഇബ്രാഹിം നബിക്ക് മനസ്സിലായില്ല ഈ വന്ന ആൾക്കാർ മലക്കാലാണ്, തിന്നാത്തപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ലൂത്ത് നബിൻ്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ താങ്കൾക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയും കൂടെ പറഞ്ഞു പോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോഴാണ് മനസ്സിലായത്. സഹോദരങ്ങൾ, അതൊക്കെ പോകട്ടെ. പ്രവാചകൻ തിരുമേസ് നമുക്ക് ഒരു ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കാര്യം അറിയാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടായിരുന്നു. ഔ, ആ നിമിഷങ്ങൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ തന്നെ ആകാംക്ഷാഭരിതമായ ചരിത്രമാണ് പ്രവാചകൻ്റെ ചരിത്രത്തിൻ്റെ ആ ഭാഗം. നബിക്കിങ്ങനെ നാളെ വരാൻ പോണൊരു സംഗതി കിട്ട അറിയണം, അല്ലെങ്കിൽ ഇന്നലെ നടന്നുപോയൊരു കാര്യത്തിൻ്റെ വസ്തുത നബിക്ക് അറിയണം. അദൃശ്യത്തിൻ്റെ ഒരു കണിക അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ അറിയാൻ നബി ശ്രമിക്കുമായിരുന്നു. കാരണം നബി കുടുംബത്തിനെതിരെ ശക്തമായ ഒരു ആരോപണം, പ്രബോധന രംഗത്ത് പ്രവാചകനെ വറപ്പിച്ചു കളഞ്ഞ ഒരു ആരോപണമായിരുന്നു. എന്ത് കാര്യങ്ങൾ? പ്രവാചക കുടുംബത്തിൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു ആരോപണം,
സൂറത്ത് നൂറിലുണ്ട് ആ സംഭവം വായിക്കേണ്ടതാണ്. ഒക്കെ വായിച്ചാൽ ആളുകൾക്ക് സംശയം ഉണ്ടാവില്ല. പ്രവാചകൻ ആഗ്രഹിച്ചു എന്ത്? തൽക്കാലം ആയിഷ ബീവിയിൽ നിന്ന് വിട്ടുനിന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പ്രവാചകന്റെ വീട്ടിൽ നിന്നും വിരുന്നു പോയി, വാപ്പാന്റെ അടുത്തേക്ക് പോയി. എന്താ സംഭവം? മുനാഫിക്കുകൾ കപട വിശ്വാസികൾ നാടുവിനും പ്രചരിപ്പിച്ചു. ആയിഷ ബീവി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സംഘത്തു നിന്ന് ഒറ്റപ്പെട്ടു പോവുകയും ഒരു സഹാബി അവരെ കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു. അവരുടെ രണ്ടുപേരുടെയും പേരിൽ വ്യഭിചാരാരോപണം ഉന്നയിച്ചു. ആലോചിക്കണെങ്കിൽ ഒരു പ്രവാചകൻ എന്ന നിലക്കുള്ള അവസ്ഥ ചിന്തിക്കും. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ എന്താ ചെയ്യാം? ചിന്തിക്കാൻ പറ്റും. അപ്പൊ നബിക്കത് അറിയണം. ഏത്? അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണം. സഹോദരങ്ങളെ, കറാമത്തുകളുള്ള അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷികളായ ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാൽ പോലും അതറിയാൻ പറ്റുമെങ്കിൽ പ്രവാചകനായി ജീവിച്ചിരിക്കുന്ന നബിക്ക് അതറിയാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കലും ആയിഷ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരല്പം പോലും അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും പ്രവാചകന്റെ മനസ്സ് വേദനിച്ചു. ആയിഷ ബീവി കിടക്കുന്ന വീട്ടിൽ ചെന്നിട്ട് ആയിഷ ബീവിയെ ഒളിവെടുത്തു പോകുന്ന സന്ദർഭത്തിൽ പോലും ചുംബിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ വായിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ശുഷ്കിച്ച് 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 അല്ലെങ്കിൽ തന്നെ ഒരു മെലിഞ്ഞ സ്ത്രീയായിരുന്നു അവർ. അങ്ങനെ ആകെ അവശയായി അവശയായി വരുമ്പോൾ വാതിൽ പടികളിൽ കൈകുത്തി നബി ചോദിക്കും, എന്തുണ്ട് ആയിഷ വർത്തമാനം എന്ന് ഒരു ചോദ്യം ചോദിച്ച് പ്രവാചകൻ തിരികെ നടന്നു പോരുമായിരുന്നു. സഹോദരങ്ങളെ, വഹിയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് പോരെ, ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന് ഹാത്തമുൻ നബിയനായ അഷ്റഫുൽ ഖൽക്കായ റസൂലുള്ളാഹി അറിഞ്ഞില്ല മുഅ്മിനീങ്ങളെ? എന്നിട്ടെങ്ങനെയാണ് എങ്ങനെയാണ് സഹോദരങ്ങളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ നമ്മുടെ മറഞ്ഞ കാര്യങ്ങളും നമ്മുടെ വേദനകളും വിഷമങ്ങളും ആഭരണം പോയതും ഇവനെ മോഷ്ടിച്ചതൊക്കെ അറിയാം. വായിക്കാനും പഠിക്കാനും സഹോദരങ്ങൾ ഇതൊന്നും വേണ്ട. ഇവിടെ നിങ്ങളെ ഖുർആൻ വായിച്ചില്ലെങ്കിൽ കഥാപ്രസംഗം കേൾക്കില്ല നമ്മൾ ആൾക്കാർ അല്ലേ? ഖുർആന്റെ ആയത്തൊന്നുമില്ലെങ്കിൽ കഥാപ്രസംഗം കേൾക്കും. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കാര്യം ഏത്? 10-25 കൊല്ലം ഖുർആനും ഹദീസൊക്കെ ഓതി പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ കണ്ടെത്തിയ മാർഗമാണ് എന്തെങ്കിൽ കഥാപ്രസംഗം. കഥ പറയുക, 2-3 അപ്പത്താളുകൾ സംഗീതങ്ങൾ ഉപയോഗിച്ചിട്ട് പാട്ട് പാടുക. സഹോദരങ്ങളെ, എത്ര സുന്ദരമാണ് ഖുർആന്റെ വചനങ്ങൾ. അതിങ്ങനെ ഓതി അർത്ഥം പറഞ്ഞാൽ അതിനേക്കാളും മധുരകരമാണോ ഇത്? അതിനേക്കാളും ആളുകൾക്ക് സന്മാർഗം കിട്ടുന്നതാണോ ഇതൊക്കെ? എന്നിട്ടെന്താ കഥാപ്രസംഗത്തിൽ എന്താ പറയല്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കിസ്സ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കിസ്സ പറയുന്നവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കിസ്സയിലെ അള്ളാഹു പറഞ്ഞ മഹത്തായ ഗുണപാഠങ്ങളെ പലപ്പോഴും പല ആളുകളും വിശദീകരിക്കാറില്ല. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഭക്തി കൊണ്ടും സൂക്ഷ്മത കൊണ്ടും അള്ളാഹുവിൻ്റെ ബുർഹാൻ കൊണ്ടും പിടിച്ചു നിന്ന ആ ഭക്തിയുടെ നിമിഷത്തെ ഒരു പൈങ്കിളിയാക്കി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗന്മാരും നമ്മുടെ നാട്ടിലില്ലാതെയില്ല. പക്ഷേ അവിടെ വലിയൊരു സംഭവമുണ്ട് സഹോദരങ്ങൾ. നിങ്ങൾക്കറിയുമല്ലോ, യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു നബിയായിരുന്നു, പ്രവാചകനായിരുന്നു. നബിയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. അതൊക്കെ സംശയം. യൂസുഫ് നബിൻ്റെ വാപ്പ എന്താ നിങ്ങൾ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ കൊണ്ടുപോയിടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ യാക്കൂബ് നബിക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഈ മരിച്ചവർക്ക് അറിയണം. ഇപ്പോൾ ഏ സ്വന്തം പ്രിയപ്പെട്ട മകനെ കിണറ്റിൽ കൊണ്ടിടാൻ പോകുകയാണെന്നുള്ള ഓലെ ഭാവി പരിപാടി ആ മഹാനായ പ്രവാചകന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കോ. ഓലെന്താ പറഞ്ഞത്? വള്ളികളിൽ ഊഞ്ഞാലാടാൻ ഞങ്ങളോടൊപ്പം കാട്ടുപഴങ്ങൾ പറിച്ചു തിന്നാൻ അവനും പോന്നോട്ടെ. യൂസുഫിനും താല്പര്യം ഉണ്ടാവില്ലേ? അപ്പൊ യൂസുഫിനെ വല്ല ചെന്നായും പിടിച്ചു കൊണ്ടായാലോ? ഇന്നാലൂലൂൻ, ഞങ്ങൾ ഈ കാരണന്മാരുണ്ടാകുമ്പോൾ വാപ്പ അതെങ്ങനെ സംഭവിക്കുന്നതാണ്? സഹോദരങ്ങളെ, കൊല്ലാൻ കൊണ്ടുപോകുന്നവരാണ്. തന്ത്രങ്ങളും ഗൂഢാലോചനകളും ആസൂത്രണം ചെയ്തത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വക്തുലു യൂസുഫ്, യൂസുഫിനെ നിങ്ങൾ കൊന്നുകളയൂ എന്ന്. അപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ പറയുന്നു, കൊല്ലണ്ടട്ടോ, നമ്മുടെ അഞ്ചൻ തന്നെയല്ലേ എന്ന് ഒറ്റ ഒരുത്തനെ ആ മീറ്റിംഗ് പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ യോജിച്ച് കൊല്ലാൻ. സഹോദരങ്ങളെ, കൊല്ലാൻ വിട്ടുകൊടുക്കുകയാണ്. മറഞ്ഞ കാര്യം ഇന്നത്തെ മഹാന്മാർക്കൊക്കെ അറിയുമെന്ന് പറയുന്നവരോട് ഖുർആന്റെ സൂറത്ത് യൂസുഫ് മറിച്ചിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾ എന്ത് അങ്ങനെ അറിയാൻ പറ്റുമെങ്കിലും യാക്കൂബ് യൂസുഫ് നബിനെ കൊല്ലാൻ കൊണ്ടുപോകുകയാണെന്ന് എൻ്റെ യാക്കൂബ് നബിക്ക് മനസ്സിലാകാറുന്നു. സഹോദരങ്ങളെ, എത്ര ലളിതമായിട്ടാണ് ഖുർആൻ ഇതൊക്കെ പറഞ്ഞതെന്ന്. ഇനി അതൊക്കെ പോട്ടെ, കരഞ്ഞ് 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 കണ്ണിൻ്റെ കാഴ്ച പോയി എന്ന് കഥാപ്രസംഗകൻ പറയുമ്പോൾ ഖുർആനിലുമുണ്ടല്ലോ അതിന് സമാനമായ ആയത്ത്. എന്നാ പറയട്ടെ, ഇങ്ങനെ കരയണോ? കൊട്ടാരത്തിൽ നല്ല കൊട്ടാരത്തിൽ നല്ല ഉന്നതമായ വിഭവങ്ങൾ അനുഭവിച്ച് കൊട്ടാരത്തിൽ ഒരു മകനായി സുന്ദരമായി ജീവിക്കുന്ന മകനെക്കുറിച്ച് എന്തിനാ യാക്കൂബ് നബി കരഞ്ഞ് കണ്ണു കളയണം? ആവശ്യമുണ്ടോ?
അറിയില്ലേ, അറിയാൻ പറ്റുന്നില്ല എന്നാണ്. ഇവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്, ആർക്ക്? കബറിൻ്റെ ഉള്ളിൽ കിടക്കുന്നവർക്കൊക്കെ. അവിടുന്ന് ഇവിടുന്നും കാസർഗോഡ് നിന്നൊക്കെ വന്ന ആൾക്കാർ എന്തിനാണ് വന്നത്? ഇക്കാമ കിട്ടാഞ്ഞിട്ടാണോ വന്നത്? അതോ പിന്നെ കുട്ടിണ്ടാകാഞ്ഞിട്ടാണോ വന്നത്? പുതിയ കാറ് നിരത്തിലിറക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നതാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇത് ഇങ്ങനെ വിശ്വസിച്ച് അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കാനും തുയർക്കാനും പോണവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാനും വന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, വളരെ ഗൗരവപരമാണ്. ഇന്ന് ഷിർക്കിൻ്റെ എല്ലാ വകഭേദങ്ങളും ജനങ്ങളിൽ വിശാലമായി വന്നുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പടച്ചോനെ, ഈ മഹാത്മാക്കളുടെ പുണ്യാത്മാക്കളെയൊക്കെ കബറിങ്ങ് പോണ കാര്യം അന്നേ റസൂലുള്ള പ്രവചിച്ചു, അതിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് മരണത്തിൻ്റെ അവസാന സമയങ്ങളിൽ പനി കൊണ്ട് വറച്ച് 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 ബോധം നഷ്ടപ്പെട്ട് ബോധം തെളിയുമ്പോൾ അസ്വലാ അസ്വലാ ഔമാ മലക്കത്ത് അയ്മാനുക്കും, അടിമകളെയും നിസ്കാരത്തെയും നിങ്ങൾ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ എന്ന് പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞു തന്നാലും, നിങ്ങൾ എൻ്റെ കബറിനെ ആരാധനാസ്ഥലമാക്കരുത്, എൻ്റെ കബറിനെ വസനം യുബദ് ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത് എന്നാണ്. അള്ളാഹുവിൻ്റെ മഹാനുഗ്രഹം കൊണ്ട് സഹോദരങ്ങളെ, കബറങ്ങളിൽ പോയി മുത്തിയും അവിടുത്തെ മണ്ണെടുത്തും അവിടുത്തെ ശീലക്കഷ്ണം വലിച്ച് ചീന്തി കൊണ്ടുവന്നും പരിചയമുള്ള ജനകോടികൾ റസൂലുള്ളാഹിൻ്റെ കബറിൻ്റെ അടുക്കൽ ഇങ്ങനെ എത്തുമ്പോൾ, മദീനത്തെ പ്രവാചകൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ അടക്കം ചെയ്ത കബറിൻ്റെ അടുക്കലെത്തുമ്പോൾ അവിടെ അതുമ വീണ് കരയാനും റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കാനും ദുആർക്കാനൊക്കെ വേണ്ടി മെനക്കെട ആളുകളെ അനുവദിക്കാത്തവരുടെ കൈകളിലാണ് അതിന്നുള്ളത് എന്നത് പ്രവാചകൻ്റെ പ്രാർത്ഥന ആയിരിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സഹോദരങ്ങളെ, എന്നിട്ട് എന്തുണ്ടായി ജനങ്ങൾ? ഇങ്ങനത്തെ ഒരവസ്ഥ. എന്നാൽ പ്രവാചകൻ മറ്റൊരു പ്രവചനം കൂടെ നടത്തി, എന്താണ്? ലാ തഖൂമുസ്സാഅ, അന്ത്യദിനം സമാഗതമാവുകയില്ല. ഹത്താ തുബദല്ലാത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും ബിംബമുണ്ടാക്കി ജനങ്ങൾ ആരാധിച്ച അതേ ശിർക്ക് എൻ്റെ ഉമ്മത്തിൽ വരും എന്ന് സഹോദരങ്ങളെ റസൂലുള്ള പറഞ്ഞു. അത് വന്നോ എന്ന് നമ്മൾ സംശയിക്കണം. പള്ളിയുടെ അങ്കണങ്ങൾക്കുള്ളിൽ സഹോദരങ്ങളെ, അല്ലാഹു അല്ലാതെ നമുക്ക് അനുഗ്രഹങ്ങളും ഭക്തിയും ബർക്കത്തും തരുന്ന മറ്റൊന്നുമില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദിൻ്റെ പള്ളികളല്ലാതെ ആയിരിക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടിലെ പള്ളികൾ. ഞാൻ വെറുതെ പറയുകയല്ല, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ പറയുന്നത് പൊതുശ്മശാനങ്ങൾ എല്ലാവരുടേതുമാണ്. അവിടെ പണക്കാരൻ്റെ കബറിനോ പണിക്കാരൻ്റെ കബറിനോ താഴ്ന്ന ജാതിക്കാരൻ്റെ കബറിനോ വ്യത്യാസമില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ പൊതു പള്ളി മക്കാമുകളും പള്ളിക്കബറുകളിലും ആ കബറിൽ നിന്ന് കോരിയെടുത്ത മണ്ണല്ലാതെ മറ്റു മണ്ണുകൊണ്ട് കബറ് തൂർത്തുകൂടാന്നാണ്. സഹോദരങ്ങൾ, ഇന്ന് നോക്കൂ നിങ്ങൾ, ഓരോ മുതലാളിമാരും അവർക്കനുസരിച്ചുള്ള സ്തൂപങ്ങളാണ് കബറിന് മുമ്പിൽ. എഴുതാൻ പാടില്ല കബറിന് മുമ്പിൽ എന്ന് പറഞ്ഞു എഴുത്തു തുടങ്ങി. ഹാജിയാരുടെ പേരും ഡേറ്റും മരിച്ച ഡേറ്റും അദ്ദേഹം ചെയ്ത സേവനങ്ങളും ഇനി എഴുതാൻ തുടങ്ങും. എഴുതുന്നവർക്ക് എന്തും എഴുതാമല്ലോ, എഴുതാൻ അനുവാദമില്ലെങ്കിൽ എഴുതി വെക്കുന്നവർക്ക് എന്തും എഴുതാം. അവസാനം എവിടെ എത്തി എന്നറിയൂ? അതിന് പ്രത്യേകമായ മാർബിളും പ്രത്യേകമായ ടൈൽസും എല്ലാം പതിച്ച് നാലാളുകളുടെ കബറ് ഒരാൾക്കാക്കി മാറ്റിയിരിക്കുന്നു. പൊതുസ്ഥലം അന്യായമായി അപഹരിച്ച കുറ്റത്തിന് പുറമെ സഹോദരങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ശക്തമായ ഒരാജ്ഞയുടെ ലംഘനമാണ്. സഹീഹ് മുസ്ലിമിൽ കിതാബു ജനായിസിൽ ആർക്കും വായിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വസീയത്ത് നൽകുകയാണ് അലി ഇബ്നു അബീ ത്വാലിബിന്. ആ വസീയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് പാലിച്ചുകൊണ്ട് തന്നെ അബുൽ ഹയ്യാജുൽ അസദി റളിയല്ലാഹു അൻഹുവിന് അതേ വസീയത്ത് കൈമാറുകയാണ്. നിങ്ങളും ഞാനും അതേ വസീയത്ത് ഈ ജനങ്ങൾക്ക് മുഴുവൻ കൈമാറണം. എന്താണ് ആ വസീയത്ത്? അല്ലാ തദഅതിം സാരൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു. എന്താണ്? പൊന്തി നിൽക്കുന്ന ഒരു ഖബറും വിട്ടേച്ചേക്കരുത്, അതിന് തട്ടി നിരത്തിയിട്ടല്ലാതെ. എന്താണ് സഹോദരങ്ങളെ, പതിരെ പിന്നെ ഉഹുദ് മല കാണാൻ ഹജ്ജിന് പോകുന്ന ആളുകളെ ഉഹുദിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നുണ്ട്. മദീനത്ത് ചെല്ലുമ്പോൾ സിയാറത്ത് പോകുമ്പോൾ ആരെങ്കിലും ഹജ്ജിന് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പോയി കണ്ടോളുണ്ട്, ഒരു അഞ്ച് റിയാലോ പത്ത് റിയാലോ കൊടുത്താൽ ബസ്സിൽ കൊണ്ടുപോയി ആളുകൾ കാണിച്ചു തരും. ഉഹുദിൻ്റെ അവിടെ ചെന്നാൽ ഉഹുദിൻ്റെ ആ ധീരമായ യുദ്ധം നമുക്ക് ഓർമ്മ വരും. യുദ്ധത്തിൽ പരാജയപ്പെട്ട് പ്രവാചകന് നേരെ അമ്പുകളും വില്ലുകളും വരുന്ന മാരകമായ രംഗങ്ങൾ, ശത്രുക്കൾ കടന്നാക്രമിക്കാൻ വേണ്ടി വന്ന മല, അതൊക്കെ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായി
Indom Avada Chill and the Buddha Samsarikun. Avade, Seria Grilligal to Marachuach in the Totta Porata, Sahodrangale, Mahan Maraya, Shuhadakan Maraka, Avaran Rector Sachigal, Le, Yoman Rubagat Tevadeo, Soto Tarkatino, Peri Tarkatino, Yendino, and the Adibudi Undaya, Kudumba Karakatil, Marichalagale, Rector Sachigalaki Amanat, Laudri Pikil, and Ola Muduvan in particular, Rodigal Muduvan is Tabik, Ye the Yudatilan, our Shahida, Ye the Derma Samaritan Vendiana, our Rector Sachi Aya, the Yenoke, Cherapalaka Chuikana, Kritima, your Cheritram on the Madin. In Parnigrina, Naluku and Angana, Erecta Sachiaya, Hamza Tendavare, Sayyidu Shuhada in the village Tunde, Amahan the Kabare, Sahodrangle and Ningle Nagan and Ethrangle Kunde, our grill single Kadiruda Karnamatu, in the Talagal Parag in the Pachanuna, Namuk Vecta Mai Manasidab, Kabaragal Pundu Gayana Tre, Mahan Mada Kabaragal, Avrida Markatinarum, Karamatinarum, Pundi Variana. Riatu Same, Istigal Vici, Simon de Vicicetti, Chenangala Kabalipika, Nona Varagian, Angana Pundunuil, Sayyidu Shuhada in the Kabaragir in the Pondi and Irin. Ah, Kabaragir in Nilkunuo, Illa, Pravaja and the Pravajan Vida, Namura Kanmum Vilanur Tama Irikuno, La Takumusa, Hatta, Toba the Lata Val Uza, Latayum Uzeum, Aradika Pudum Vere, Kiamatana Verudan, Ida Lati Muzim Aradika Pudda, Sheriki. Ori Mahatma in the Kabarum Asti Gudangalumilade, Pachaya was to Kalara di Kantungan, Savodangal no Kuningal, Pulamando Adatala was Telate, Paldi Anganatri Maramund, Pacha painted its inner Tirikian, Amarem, Amaratinde, Amaratheatra Bakti Udu Gudayan, Avata Tadagal Kanun of the Yen, Provage again the Provage Sachia in the Kandu Gude, Uru Kaline, Chaduratirula Uru Para Kaline, Yendana. Paldiade, Wakapucha put a Pudustel at the Padipuril, Nati Vachadum, Adin the Munil Karati Vachakalil, even a Chabutter than the Pachamashil, Yedi Vachadum, Nartagalin Poyanamukanamatu, Idoka Kandatum, Idoka Janangal Chaditum Sahodrangle, Idiru Tetum in the Neleke, Maunum Dichikunavara Irinarum, our Aribulavarang, Kuran Vaitavarangil, our Kadata Veranagil, Sahodrangle, even a Nilkunilla Shirk in the Peridical. Mahapavangal Ed and Namundiya Pul, Allah who under Rasul Namata than near the Ashirku Vilayan, Shiri, Randama than near the Dandanam, Shirkin the eight to Maragamaya, Avasta in the Nerandirikanade, Randamata the Dana, Yedana the Sihar, Siharan the Varna, Endana Savodrangale, Arkum Paranja the Renda, Matu Maranangalum, Chatan Sevayum, in the Namuranad in the Bagamayrikian, Chatan Sevay in the Varanjan, Shaitan Seva than. Sigurce Yatavim, Sigurce in a Tirchi Yatavim, Marchi Yatavim, okay, water a Koravan, Kalyan and Garinim, Vriando, Muno, Divasan Garinje, Salkarthin Vendi Vandapur, Pangutti at Mukatendo, Vricheria, Mukavetias, Enda Mole, Yendirundi Parea, much weaker, Unu Lemma, water a Sugamana Sandoshima, Vinenda particular, Itterin Adam, Wooten, the Katha, the Wound and Daya, or Grihadurat, Atramatrul, Nari Pare, Yendirundauna. In the Pine, Puyapla Pumbo, in the old Ponda, only Randy Savadan note, Yendira Unula, further Randy Divasam, Angan Nurbundichapol, Randy Divasam Manamilam Sora Nurti, Angan Kutikuti Chodichi, Yendo Veshama Mulla Poreaki, Kore Paradigal Sonda Mundaki, Ilat Uhangalundaki, or Pangutida Pavi, Astamikan Puya, Adatta Sramamandana Savodrangle, even a Manasumaran, Pinachi and the Sigaran, Natila Yetum, Durmandravadi Kanda. Pishajukale, Aradichum, Pujichum, Avare Prasadi Pichum, Ye the Matatin Daliganagrim, Shaitan, Sandrutagaramaya, Kiringal Chidi, Paisajigamaya, Kiringal Chidi, Vishudur, Soratul Bakaril Porapore, Yufariku Bainel, Mar Iva Zaujigi, Pari, Umbartavini, Tetikuan, Alagal Ubadrivikuan, Drogikuan, Rogo, Veshamangalum Baritu, Sigurti Yuga, either O Aram Bakalagatangalit and a Kanduver in the Maha Padagaman. Sahodrangal E. Padagangalim, Pradana, Puja, Pishajin than Nayan. Winged, winged, and the winged Uruba Nana and Pishajin winged. Pishaj Telkalam, Sandra Tanagan, Kori Arati, Adin Rectum Kurkuga, Pishajin Labarian, Pishajin Balium, Pishajin Aradrim, Pishajin Vendi, Yella, Karmangalaji, Pishajin a Prasadi Pikana, Tanicha Shirk in the Sampradayangal, in the Thoudeed in the eight tomb, Satisandamaya, Matatirikum. Karti Kutivirin, Shirkin de Yella, Avastagul, Pepine, Hotel Toran, Casher Rican Totumere, Uri Palagum, Yendani Palagum,
കുരുത്തക്കേട് തട്ടാതിരിക്കാൻ, വർക്കത്തുണ്ടാകാൻ, കച്ചവടത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ. പിന്നെ അഭിവൃദ്ധി ഉണ്ടായാലോ അത് എഴുതി തന്നോനും എഴുതി വെച്ചവനൊക്കെയാണ് ക്രെഡിറ്റ്. കച്ചവടം നാലാമത്തെ മാസം പൂട്ടിയാലോ ആ ഫലകവും കൂടെ എടുത്തുകൊണ്ടാൽ ആരും അതിനെക്കുറിച്ചൊന്നും പറയണില്ല. അള്ളാഹുവിനോട് അവൻ കരഞ്ഞു പ്രാർത്ഥിക്കും. അള്ളാഹു എന്തെങ്കിലും കൊടുത്താൽ ഇതാകും യുശ്രിക്കൂൻ, അവരെന്ത് ചെയ്യും മറ്റുള്ളവരിലേക്ക് ചേർത്ത് പറയുന്നതാണ്. എല്ലുകൾ മുഴുവനും മുറിഞ്ഞ് ഇനി ഒരിക്കലും ജീവിതമില്ലെന്ന് ഗൾഫിൽ നിന്ന് ഫോൺ വന്ന സുഹൃത്തിനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ച് നേരെ എന്ത് ചെയ്തു നാട്ടിലേക്ക് എത്തിച്ചു. വിദഗ്ധമായ ചികിത്സയിലൂടെ അയാളുടെ എല്ലുകൾ യോജിച്ചു വന്ന് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി പുറത്തിറങ്ങി. കണ്ട് സലാം പറഞ്ഞ് എന്തൊക്കെ വർത്താനം ചോദിച്ചപ്പോൾ എന്താ ഇന്നെ എന്നെ രക്ഷപ്പെടുത്തി, ആര് രക്ഷപ്പെടുത്തി സഹോദരങ്ങളെ? അയാൾ അൽഹംദുലില്ലാ എന്ന് 1000 വട്ടം പറയേണ്ട മനുഷ്യൻ. അദ്ദേഹം പറയുന്നത് നാട്ടിലെത്തി എത്തിയപ്പോൾ തന്നെ പെരക്കാർ ഇന്ന ഒരു മക്കാമുക്ക് നേർച്ചയാക്കി, ആ നേർച്ചയാക്കിയിട്ടാണ് ഞങ്ങൾ ആശുപത്രിക്ക് പോയത്. അതോടുകൂടെ അതൊക്കെ സുഖമായി കിട്ടിയതാണ്. നോക്കി നിങ്ങൾ അന്ന് ആക്സിഡൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മാതാവും പിതാവും ബന്ധുമിത്രാദികളും എല്ലാം ശ്വാസം നിലച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിലച്ചിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ മനോവേദനയോട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു അവർ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. മുറിഞ്ഞ എല്ലുകൾ കൂട്ടിയോജിപ്പിച്ച് വെക്കുക മാത്രമാണ് സഹോദരങ്ങളെ വൈദ്യശാസ്ത്രം ചെയ്തത്. അതിനെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും മുഴുവൻ ചെയ്തത് അതിൻ്റെ എല്ലാ കഴിവും ബുദ്ധിയും നൽകിയത് അള്ളാഹുവാണ്. നന്ദി ചെയ്യേണ്ടിടത്ത് അള്ളാഹു അല്ലാത്തവർക്ക്. ജീവിതത്തിൽ സമ്പാദ്യമുണ്ടായി, ആദ്യത്തെ കാറ് വാങ്ങി, ബസ് വാങ്ങി, എവിടെ നിന്നാണ് സഹോദരങ്ങളെ അത് ആരംഭം കുറിക്കുന്നത്? ഏതോ ഒരു മഖാമിൻ്റെ അടുക്കൽ നിന്ന്. അവിടെ നിന്ന് മാല കെട്ടി പൂജിച്ച് വിളക്ക് കത്തിച്ചിട്ടാണ് അവിടെ നിന്ന് ആ സാധനം കൊണ്ടുവരുന്നത്. ആ വണ്ടി വാങ്ങാൻ കിട്ടിയ കാശിൻ്റെ നന്ദിയും മഖാമിൽ കിടക്കുന്നവൻ. ഇനി ആ വാഹനമോടി ഓരോ ദിവസവും കിട്ടുന്ന വരുമാനത്തിൻ്റെ നന്ദിയും അള്ളാഹു അല്ലാത്തവർക്ക്. സഹോദരങ്ങളെ, അള്ളാഹു പൊറുക്കാത്ത ഈ മഹാപാതകം ഇന്ന് എല്ലാ രംഗത്തും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശിർക്ക് ധാരാളം ഇനങ്ങളായി കൂടെ തന്നെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഏറ്റവും വലിയ മാരകമായ ശിർക്കിൽ അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്ക ശിർക്കാണ്. അത് ശിർക്കാണെന്ന് അസന്നിഗ്ധമായി ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, യാതൊരു സംശയവുമില്ല. നാലഞ്ച് ആൾക്കാരിങ്ങനെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വൈകുന്നേരം 1-8 മണിക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി, എന്തെന്നാ അവിടെ പരിപാടി? എന്നവിടെ പരിപാടി? മത്സ്യം രാവിലെ മത്സ്യം വിൽക്കാൻ വേണ്ടി വന്ന ആള് പറഞ്ഞു തന്ന കഥയാണ് ഞാൻ പറയുന്നത്. കുറച്ച് ആൾക്കാർ അപരിചിതമായൊരു വീട്ടിലേക്ക് കയറിപ്പോണുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും എന്താണ് പരിപാടി? ഇന്നിവിടെ ആൾക്കാരൊക്കെ കാണുന്നു, ഭയങ്കരമായ വിഭവങ്ങളും സമൃദ്ധമായ സദ്യകളൊക്കെ. അപ്പം പറഞ്ഞു, ഇന്ന് അവിടെ കുതുബിയത്താണെന്ന്. എന്താ സഹോദരങ്ങളെ ഈ കുതുബിയത്ത്? ആളുകൾ എന്താ ആൾ ചോദിച്ചു, എന്താണ് മൗലവി കുതുബിയത്ത് എന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഞാൻ അതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ എന്താ പരിപാടി? അയാൾ കേൾക്കണം. അയാൾ ഇസ്ലാമിനെ കുറിച്ച് അടുത്ത കാലത്ത് പഠിച്ച് അത് ഉൾക്കൊണ്ട് വന്ന ഒരു സാധു മനുഷ്യനാണ്. അയാൾക്ക് ഇപ്പം എന്തൊക്കെ ദീനിച്ചാൽ അതൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പം ഇതും ദീനാണെങ്കിൽ ചെയ്യാം, ദീനല്ലെങ്കിൽ ഒഴിവാക്കാൻ വെച്ചിട്ട് തുറന്ന മനസ്സോടെ ചോദിക്കണം. അപ്പം എന്താണ് ഈ കുതുബിയത്ത് എന്ന് വെച്ചു. സഹോദരങ്ങളെ, എന്താണ് കുതുബിയത്ത്? അള്ളാഹുവിൻ്റെ റസൂലിൽ അങ്ങനെ ഒരു പദം റസൂലുള്ള ഉച്ചരിച്ചിട്ടുണ്ടോ സഹോദരങ്ങൾ? ഏതെങ്കിലും മദ്ഹബിൻ്റെ കിതാബിലോ ഇമാമിങ്ങളോ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പുണ്യകർമ്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ്. പിന്നെ എന്താണ് ഈ പോയി ചെയ്യണത്? സഹോദരങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ നട്ടപ്പാതിരക്ക് ആ ഇരുന്ന് പിന്നെ കുതുബിയത്ത് ചൊല്ലി 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 അവസാനം ആലോചിച്ച് നോക്കും. നിങ്ങൾ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മഉള്ളയെ പിൽക്കാലത്ത് വന്ന ബാഗ്ദാദിൽ മരിച്ച് മറവ് ചെയ്യപ്പെട്ട അനേകം ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ശില്പിയായ ആ മഹാത്മാവിനെ വിളിക്കുക, ഒരു വട്ടാണെങ്കിൽ സഹിക്കുക, 1000 വട്ടം വിളിച്ച് 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 വിളക്ക് കെടുത്തി ആളിറാക്കുക. സഹോദരങ്ങളെ, ഈ ശിർക്ക് വീട് വീടാന്തരം നടന്ന് ചെയ്യുന്നത് എത്ര മാരകമായ അവസ്ഥയാണ്. അള്ളാഹുവിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? വന്നൽ മസാജിദരില്ല ഫലാ തദഉ മഅല്ലാഹി അഹദ. പള്ളി അള്ളാഹുവിന്റെതാണ്, അവിടെ അള്ളാഹുവല്ലാത്തവനെ വിളിക്കരുത് എന്നാണ്. എന്നിട്ട് ആ പള്ളിയിൽ ഇരുന്നിട്ടാണ് 1000 വട്ടം മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മഉള്ളയെ വിളിക്കുന്നത്. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും ഹാളിറാക്കാനും വേണ്ടി എന്തിൻ്റെ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി നിസ്കരിക്കുന്ന ആളുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എത്ര മാരകമാണ് ശിർക്കുകൾ സഹോദരങ്ങൾ! അതൊക്കെ സഹിക്കാം, പൂർപ്പിക്കാം. 1/2 പേജ് ഖുർആൻ പോലും എടുത്ത് ഓതാത്ത ആളുകൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചു കൊടുന്ന് തനിച്ച ശിർക്കിൻ്റെയും അതേപോലെ തന്നെ ബിദ്അത്തിൻ്റെയും വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവാചകനെ മദ്ഹ് ചെയ്യുന്ന ഏതാനും വരികൾക്ക് പുറമേ തെറ്റായ പദപ്രയോഗങ്ങളുടെ വരികളും അങ്ങനത്തെ ഏടുകളും എത്ര പുണ്യത്തോടെയാണ് വായിക്കപ്പെടുകയും ഓതുകയും ചെയ്തത്.
ഇങ്ങനെ ശിർക്കുകളും വിദ്അത്തുകളും നമ്മുടെ നാടിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. അല്ലാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കടിയ കൊടുത്ത ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശിർക്കും വ്യത്യസ്തമായ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പലതായ രൂപത്തിൽ ശിർക്ക് നമ്മുടെ കാര്യങ്ങളിൽ വരാം എന്ന് പഠിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ. അല്ലാഹുവാണേ സത്യമെന്നേ പറയാൻ പറ്റില്ല. വേദക്കാരായ ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ ഒരിക്കൽ നബിയെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് നബിയോട് അവിടെ നേതാവായ പാതിരി സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിഅമൽ ഖൗമു അൻതും, നിങ്ങൾ എത്ര നല്ല ജനതയാണ്. ലൗല അന്നക്കും തുശ്രിക്കൂൻ, നിങ്ങൾ ശിർക്കും കൂടെ ചെയ്യാതിരുന്നുവെങ്കിൽ. നബിനോടാ പറയണതേ, ശിർക്കും കൂടി നിങ്ങൾ ചെയ്യാതൊക്കെ ആണെങ്കിൽ നിങ്ങൾ എത്ര നല്ല ജനങ്ങളാണെന്നാണ്. എന്നിട്ട് സഹോദരങ്ങളെ, അപ്പൊ പ്രവാചകൻ സുബ്ഹാനല്ലാ ശിർക്കോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ പറയുന്നുണ്ട് കഅബയാണേ സത്യം എന്ന് പറയുന്നുണ്ട്. കഅബയാണേ സത്യം എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് നബി പറഞ്ഞു. നിങ്ങൾ അത് പറയരുത്, നിങ്ങൾ റബ്ബുൽ കഅബ എന്ന് പറഞ്ഞോളൂ. കഅബയുടെ രക്ഷിതാവാണേ സത്യം എന്നേ പറയാവുന്ന. കഅബയാണ് സത്യം എന്ന് പറയുന്നത് പോലും ശിർക്കാണെന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങൾ, മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ സത്യം ചെയ്യുക, പദരീങ്ങളെ പേരിൽ സത്യം ചെയ്യുക, ആരൊക്കെ പേരിലാണ് നമ്മൾ ആൾക്കാർ സത്യം ചെയ്യുന്നത്? അള്ളാഹുവാണ് സത്യം എന്നേ ഒരു മുസ്ലിം പറയാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച് നേർന്നാൽ ശിർക്കാണ് സഹോദരങ്ങളെ. ഓടിപ്പോകുന്ന ബസ്സിൽ നിന്നും തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് കണ്ടക്ടറെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു റുപ്യ, അഞ്ച് റുപ്യേൻ്റെ കണ്ടയിൽ ഒരു രൂപ എടുത്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ക്ലീനറെ കയ്യിൽക്ക് പുറത്ത് കയറിയാൻ വേണ്ടി പറയാണ്, മക്കാമത്തിന് ഒന്ന് നോക്കിയിട്ട് കയറിയാൽ ആ ഒറ്റ ഉറുപ്പേണ്ട എറിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക സഹോദരങ്ങളെ? ഒന്ന് സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ, ഇതാ നൂറുകണക്കിന് ആളുകൾ വെച്ചോടുന്ന വാഹനം, ആയിരക്കണക്കിന് രൂപ കലശൻ കിട്ടുന്ന വാഹനം, കലശൻ വർദ്ധിക്കും. അടുത്ത ഒരു അളവെന്ന് ഒരു വാഹനം തെറ്റായി വന്നാലും അപകടം സംഭവിക്കൂല, അപകടം സംഭവിച്ചാലും ആളപായം സംഭവിക്കൂല. അങ്ങനെ എന്തൊക്കെ കാവലാണെന്ന് അല്ലെങ്കിൽ ഈ ഒറ്റുറുപ്പുണ്ട്, അതൊക്കെ ചെയ്യേണ്ടത് ആരാണ് സഹോദരങ്ങൾ ചെയ്യുന്നത്? എല്ലാ പള്ളിൻ്റെ മുന്നുക്ക് കയറിയില്ലല്ലോ ഒരു, എല്ലാ പള്ളിൻ്റെ മുന്നുക്ക് കയറിയോ? ഓണ ബസ്സിൻ്റെ സ്ഥലത്ത് എത്ര എത്ര വലിയ വലിയ പള്ളികളുണ്ട്, എറിയുന്നത് പള്ളി ഉണ്ടായതുകൊണ്ടല്ലേ. പിന്നെ പള്ളിൻ്റെ മുമ്പിൽ അന്ന് മറവ് ചെയ്യപ്പെട്ട ഏതോ ഒരാളുടെ കബറ് കെട്ടിപ്പൊന്തിച്ച് ഒരു പ്രത്യേക കോലത്തിലാക്കി, മൂപ്പരിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞ കബറിന് മുന്നിൽ കയറിയുള്ളൂ, അല്ലാതെ എല്ലാ പള്ളിക്കും കയറിയില്ല. അത്ര മാരകമായ നിലക്കാണ് സഹോദരങ്ങൾ ആളുകൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും മാരകമായ ഈ ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ബന്ധുക്കളെയും സഹോദരങ്ങളെ നമ്മൾ ഉത്ബോധിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാൻ അമാന്തിച്ച് നിന്നാൽ ശിർക്ക് ഇവിടെ രംഗം കൈയടക്കും. കാരണം പിശാജ് അത്രയും വലിയ പടയോടുകൂടെയാണ് ഇവിടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ നിരന്തരമായി നമ്മുടെ നാടുകൾ കേൾക്കുന്ന ചില വിരോധാഭാസങ്ങളാണ് നമുക്കിതിൽ ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത്. അതും കൂടെ പറയട്ടെ ഞാൻ, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ ഇന്ന് ഏറ്റവും മോശപ്പെട്ട കോലത്തിലാണ് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ലഹരിയുടെ എന്തെങ്കിലും ഒന്ന് നാവിൽ വെക്കാത്ത ഒരാളെയും കാണാൻ പറ്റൂല. രക്തം ചൂടായി നെറ്റിയും കൈകാലുകളും വിയർത്താണ് നമ്മുടെ ചെറുപ്പക്കാർ നടക്കുന്നത്. വ്യഭിചാരവും തോന്നിവാസവും വൃത്തികെട്ട ഫിലിമുകൾ കാണുന്നവരും കണ്ടുവരുന്നവരും നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളാണ്. ദീനിൻ്റെ ഏതെങ്കിലും ഒരു സദസ്സിൽ അങ്ങനത്തെ ഒരു പത്ത് ചെറുപ്പക്കാരെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. ആകെ സന്തോഷം ഉണ്ടാകുന്ന ഒരു രംഗം, ജുമാ കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ മുഖത്ത് ഫ്ലോറിൽ നിന്നും ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ അത്തരം ചെറുപ്പക്കാരെ കാണാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ കുറച്ച് ചെറുപ്പക്കാരെ അപൂർവമായ സ്ഥലങ്ങളിൽ കാണുന്നു എന്നല്ലാതെ, എന്നിട്ട് ഈ ചെറുപ്പക്കാരിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അഞ്ച് നേരം നിസ്കാരം തുടങ്ങി ഒരു ഖുർആൻ പരിഭാഷയൊക്കെ വാങ്ങി രണ്ട് പുസ്തകവും സീഡിയും കാസറ്റൊക്കെ വാങ്ങി നോക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യുന്നറിയോ, നമ്മുടെ നാട്ടിലത്തെ പള്ളി കമ്മിറ്റിക്കാരും കാരണന്മാരും പറയും, ഓൻ പേച്ചു പോയി എന്നാ പറയും. എന്നാ ഇതുവരെ ഇത്രയുമൊക്കെ ആയിട്ടും എങ്ങനെ പേച്ചു പോയി? ഓൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, കാണുമ്പോൾ സലാം പറയുന്നുണ്ടല്ലോ. മറ്റതോൻ്റെ പെരയിലൊക്കെ നീച്ചിന്ന് രാവിലെ 8 മണിക്ക്, ഇപ്പം അതാ 4 മണിക്കൂർ എഴുന്നേൽക്കുന്നു. ഓൻ്റെ ഭാര്യയും കൂട്ടിയിട്ടാണോ ഖുർആൻ ക്ലാസ്സിന് പോണത്? അപ്പോഴാണല്ലോ പേച്ചത്. സഹോദരങ്ങൾ, എവിടെയാണ് ഈ പിഴവ് നിങ്ങൾ അന്വേഷിക്കണം. എവിടെയാണ് ഈ പിഴവ്? എന്ത് അധാർമികതകൾ ചെയ്താലും അവൻ പിഴച്ചു എന്ന് 25 കൊല്ലമായി ആ നാട്ടിലെ തിന്മകൾ മുഴുവൻ കണ്ട മഹാപണ്ഡിതന്മാർ ഇതുവരെ പറഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിട്ട് വാപ്പാനെ വിളിച്ച് ഓനെ മര്യാദക്ക് നിർത്തിക്കോളി, ഓനന്നലെ രാത്രി 1 മണിക്കാണ് ഞാൻ അങ്ങാടി കണ്ടത് എന്ന് ഒരാളും വിളിച്ചു പറയുന്നില്ല. മറിച്ചോ, ദീനിൻ്റെ രംഗത്ത് കടന്നു വരുമ്പോൾ അവിടെ പിഴച്ചതെന്താരങ്ങൾ, തൗഹീദിൻ്റെ വെളിച്ചം അവനിലൂടെ ആ നാട്ടിലെത്തുമെന്ന് പിശാജിൻ്റെ മിത്രങ്ങൾക്ക് അറിയാം. അതാ പേച്ചു പറഞ്ഞത്. അവൻ്റെ കാസറ്റുകളും
അവൻ കൊണ്ടുവരുന്ന പുസ്തകങ്ങളും അവൻ വരുന്ന പരിഭാഷകളും ആ നാടിൻ്റെ വിശ്വാസത്തെ മാറ്റും. ആ പേടിയൊണ്ടാണ് അവനെ പെരയിന്ന് ഇറക്കി വന്നത്. അവൻ്റെ മയ്യത്ത് മറയൂല എന്ന് പറയണത്, അവൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരൂല എന്ന് പറയണത്, അവൻ്റെ കല്യാണത്തിൽ ഞങ്ങൾ പങ്കെടുക്കും. ഇന്നത്തെ കാലത്തൊക്കെ കല്യാണം ബഹിഷ്കരിക്കുക, ആരെ കല്യാണ സഹോദരങ്ങളെ ബഹിഷ്കരിക്കുക? സിനിമാ നടിയെക്കാളും വൃത്തികെട്ട വേഷത്തോടുകൂടെ പുതിവണ്ണിനെ കല്യാണത്തിൻ്റെ മണ്ഡപത്തിൽ ഇരുത്തി അവിടെ എല്ലാ നിലക്കും വൃത്തികേടോടുകൂടെ എല്ലാ പെണ്ണുങ്ങളും അഴിച്ചിട്ട് നൃത്തമാടുന്ന സംഗീതങ്ങളും പാട്ടുകളും ആരവങ്ങളും ഉയരുന്ന സദസ്സിൽ മഹാപണ്ഡിതന്മാർ ചെന്ന് നിക്കാഹ് ചെയ്തു കൊടുത്ത് പോരാണ്. സ്ത്രീധനത്തിൻ്റെ തുകയുടെ സംഖ്യ എത്രയെന്ന് ചോദിച്ച് അതിൻ്റെ കമ്മീഷനും വാങ്ങി പോരുമ്പോൾ ആർക്കും കല്യാണം ബഹിഷ്കരിക്കേണ്ട, ആരും പോകുന്നില്ല, ആരും പോകാതിരിക്കുന്നില്ല സഹോദരങ്ങളെ. എന്നാൽ ഏത് കല്യാണമാണ് ബഹിഷ്കരിക്കുന്നത്? ഏത് കല്യാണമാണ് ബഹിഷ്കരിക്കുന്നത്? നമ്മളെ കല്യാണം ഒന്ന് സമാധാനപരമായി കുറച്ച് ആർഭാടങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് അത്യാവശ്യം മാന്യമായ വേഷം ധരിച്ച സ്ത്രീകളും ആളുകളൊക്കെ പങ്കെടുക്കുന്ന സ്ത്രീധനം ഒരൽപ്പം പോലും തൊടിയിക്കാത്ത പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമപ്രകാരമുള്ള കല്യാണങ്ങളെ ബഹിഷ്കരിക്കാൻ പരസ്യമായ ആഹ്വാനം എവിടുന്ന്? പള്ളി മിമ്പറുന്ന ആഹ്വാനം, പള്ളി മിഹ്റാബുന്ന ആഹ്വാനം. ഒരാളും ചോദിച്ചില്ല. അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെയും പൂർണ്ണമായി മനസ്സിലാക്കിയും പഠിച്ചും അത് പാലിച്ചും ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ പരമകാരുണികനായ നാഥ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. ഈ സത്യത്തിൻ്റെ വെളിച്ചവും ഖുർആന്റെ സന്ദേശവും എത്താത്ത ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഈ സത്യത്തിൻ്റെ കിരണം ഞങ്ങളാൽ ആവും വിധം എത്തിക്കുവാനുള്ള കരുത്തും ഈമാനും അറിവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ രംഗത്ത് ഞങ്ങൾ നിർവഹിച്ച സർവ്വ പ്രവർത്തനങ്ങളെയും പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ പരമകാരുണികനായ തമ്പുരാനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഈ രംഗത്ത് വിനിയോഗിക്കപ്പെട്ട പണത്തിനും അധ്വാനത്തിനും എല്ലാ ത്യാഗങ്ങൾക്കും ഇരട്ടി പ്രതിഫലത്തോടുകൂടെ നീ അംഗീകരിക്കണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തുവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ.